decided to do a movie with Jithu sir. So now we are here. Jeethu sir's strength in Raja, Jeethu sir's team. So I used to surprise. He has a very, very, very strong team. ദൃശ്യം എന്ന സിനിമ മലയാളത്തിന് ഒരുപാട് സമ്മാനങ്ങൾ സൃഷ്ടിച്ച സിനിമയാണ്, ഒരുപാട് പേരുണ്ടാക്കിയ സിനിമയാണ്, എല്ലാ ഭാഷകളിലും വളരെ സക്സസ്ഫുള്ളായി ഓടിയ സിനിമയാണ്. പിൽക്കാലത്ത് ഞങ്ങൾ ആ സിനിമ ചൈനീസ് ഭാഷയ്ക്ക് അതിനെ കൊടുത്തു. ആ സിനിമ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് റിലീസായി. ഇത് ചൈനയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹിറ്റ്സായിട്ട് മാറുകയാണ്. ദൃശ്യം കഴിഞ്ഞ് ഞാനും ജിത്തുവും ചെയ്യുന്ന സിനിമ എന്നൊരു പ്രത്യേകതയുണ്ട്. ഇതും ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഫിലിമാണ്. തീർച്ചയായിട്ടും വലിയൊരു കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാഷൻ സ്റ്റുഡിയോസും അഭിഷേക് ഫിലിംസും ചേർന്ന് മിസ്റ്റർ രമേശ് പിള്ളയും സുധനും ഒരുപാട് നാളത്തെ ഡിസ്കഷന് ശേഷമാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്യുന്നത്. ഈ സിനിമ ചെയ്യാൻ അവർക്കുള്ള ഒരു പാഷൻ, വളരെയധികം പാഷനോടുകൂടിയാണ് അവർ ഈ ഫിലിം ചെയ്തത്. കാരണം ഇതൊരു ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട സിനിമയാണ്. ഇന്ത്യയിലും കെയ്റോ, യു കെ, ഒരുപാട് സ്ഥലത്ത്. ആൻഡ് വലിയ ഒരു താരനിര ഈ സിനിമയുണ്ട്. ആൻഡ് താങ്ക് യു ത്രിഷ ഫോർ അക്സെപ്റ്റിംഗ് ദിസ് മൂവി. തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിൽ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാ സിനിമകളും തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ ഹിറ്റാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ചില സിനിമകൾ അങ്ങനെ ആകുന്നു, ചില സിനിമകൾ അങ്ങനെ അല്ലാതാകുന്നു. അപ്പോൾ അതിൻ്റെ രഹസ്യം ആർക്കും അറിയില്ല. ഈ സിനിമയുടെ കാര്യവും അതുതന്നെയാണ്. ഇതിൻ്റെ രഹസ്യം അറിയാതെ നമ്മൾ മുന്നോട്ട് ജോലി ചെയ്തു പോകുന്നു. അത് വലിയൊരു സക്സസ്സായി മാറാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പറഞ്ഞു ഓക്കെ, സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ലാലേട്ടനെ കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ലാലേട്ടനെ പോയി കണ്ടു. പക്ഷേ വേറെ പല കാരണങ്ങളാൽ ലാലേട്ടൻ ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ വേറെ റൈറ്റർ സൈഡിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. റൈറ്റർ ബോംബെയിൽ നിന്നായിരുന്നു, അതങ്ങനെ അങ്ങ് നടക്കാതെ പോയി. അപ്പോൾ ദൃശ്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാലേട്ടനെ വെച്ചൊരു പടം എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാനിതിങ്ങനെ ഒരു നല്ലൊരു സബ്ജക്റ്റ് കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടിയിട്ട് കുറച്ചിങ്ങനെ സമയമെടുത്തു. അപ്പോൾ ആ സമയത്ത് ഗണേശും ഇങ്ങനെ വന്നു. അപ്പോൾ ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് ചെയ്യാമെന്ന് അപ്പോൾ അത് നടന്നുമില്ല. അവസാനം അത് എൻ്റെ തലയിലായി. എനിക്കൊരു സബ്ജക്റ്റ് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വമായി. അങ്ങനെ ഇത് 3 വർഷം മുമ്പാണ്. ഇത്രയും സമയമെടുത്തു എനിക്കൊരു സബ്ജക്റ്റ് ലാൻഡ് ചെയ്യാൻ. അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ പേഷ്യൻസിനെ ഞാൻ എന്താ പറയുക, അതിനോട് ഞാൻ നന്ദി പറയുകയാണ്. മോഹൻലാൽ സാറും ജിത്തുവും ഒന്നിച്ച് അവസാനം ചെയ്ത ചിത്രം ദൃശ്യമാണ്. ആ സിനിമ ആശീർവാദിൻ്റെ ബാനറിലായിരുന്നു എടുത്തത്. അതിനുശേഷം ജിത്തു ചെയ്യുന്ന ഈ ചിത്രം മോഹൻലാൽ സാറിൻ്റെ അതിലും വലിയൊരു വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗണേശനും വളരെയധികം സന്തോഷമുണ്ട്. വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ പറയുന്നു, ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. നന്ദി, നമസ്കാരം.
I really wish, and I know how rich is Tamil and Malayali. With Trisham on the title, I'm a person who does not talk too much. So wishing Lal and all the cast and Jeethu. Yeah. This cinema ye kurichu ningalku endengilum chodikkanundengil ningalku chodikkam endengilum adu kaiyittu endengil njangalku oru endha paraya information tharanundengil njangal tharam appo ningalku chodikkam idoru murder mystery story aanu murder mystery allo agane murder mystery story aanu thriller label kottikkan ennaanu plan thriller label see idu prashnam ത്രില്ലറിനെ ഡിഫൈൻ ചെയ്തതാണ് പ്രശ്നം. എനിക്കറിയില്ല, ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ചെയ്തിരിക്കുന്ന ത്രില്ലേഴ്സ് എന്ന് പറയുന്നത് മെമ്മറീസ് ആൻഡ് ദൃശ്യ ദൃശ്യം മീൻസ് എ ഫാമിലി ത്രില്ലർ. ഇത് ബേസിക്കലി ഒരു ആക്ഷൻ ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമയാണ്. പിന്നെ ആക്ഷൻ ത്രില്ലർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കേട്ടോ, നിങ്ങൾ പിന്നെ പടം കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചു. ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഏത് രാജ്യത്തുനിന്നാണ്? ഇന്ത്യ എന്നാണ്. നമ്മളിപ്പോൾ ഇത് ഒരു ഇതൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണ്. കുറേ ലൊക്കേഷൻസ് ഉണ്ട്. കെയ്റോ അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ അത് ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ യു കെ ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ ഡൽഹി, ധനുഷ്കോടി, ചെന്നൈ, പിന്നെ കുറച്ച് മേ ബി സ്മോൾ പോർഷൻ ഓഫ് കൊളംബോ അങ്ങനെയുണ്ട്. അപ്പോൾ ചിലത് ഫിക്സ് ചെയ്തിട്ടില്ല, ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരാം. പക്ഷേ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി 5-ാം തീയതി കൊച്ചിയിൽ. ലാലേട്ടൻ എന്ന ചോയ്സിലേക്ക് തിരക്കഥ എഴുതി തുടങ്ങുമ്പോൾ തന്നെ എത്തിയിരുന്നോ അതോ അവസാനമാണ്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് ആദ്യം വന്നത്. ആ പ്രൊജക്റ്റ് പിന്നെ സബ്ജക്റ്റ് മാറുകയും അങ്ങനെ ലാൽ സാറിന് വെച്ചിട്ട് ഒരു സബ്ജക്റ്റ് ആലോചിക്കാൻ എന്നോട് പറയുന്നു. അതായത് എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്, കാരണം ആഫ്റ്റർ ദൃശ്യം ലോഡ് ഓഫ് എക്സ്പെക്ടേഷൻ. അപ്പോൾ ഞാനത് ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോയായിരുന്നു. എന്തായാലും ഒരു ദൃശ്യം പാറ്റേൺ ഒരു അങ്ങനത്തെ ഒരു റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഒരു സബ്ജക്റ്റ് അങ്ങനെ മനസ്സിൽ വരികയും പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്തു. അതിന് തന്നെ ലാലേട്ട് വേണ്ടിയിട്ടാണ് സബ്ജക്ട് ചെയ്തത്. ലാലേട്ടൻ്റെ ക്യാരക്ടർ നെയിം റാവു എന്നാണ്. ക്യാരക്ടർ നെയിം റാവു എന്നാണ്. അതാണ് ക്യാരക്ടറിൻ്റെ പേരാണ്. അതാണ് മോഹൻലാൽ ഇന്ന ഡാസ്. ലാൽ സാർ, സാർ ഇപ്പോൾ റാം എന്ന് പറഞ്ഞ സിനിമയിലോട്ട് ത്രിഷ എന്ന് പറയുന്നൊരു ആക്ട്രസ് വരും, അപ്പോൾ ലാലേട്ടനാണ് റെഫർ ചെയ്യുന്നത് എന്ന് പറയും, എന്തുകൊണ്ടാണ് ത്രിഷ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലാൽ സിനിമയുടെ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം ഒരു ഡോക്ടറാണ്. പിന്നെ ആ സ്റ്റോറി എന്ന രീതിയൊക്കെ അനുസരിച്ച് നമുക്ക് കുറച്ച് പരിചയമില്ലാത്ത ഒരാളാണ്. അറിയാത്ത ഒരാളാണ്. എനിക്ക് കുറച്ചുകൂടെ ഒരു ഫീൽ ഉണ്ടാകുന്നു തോന്നി. കുറേ പേര് പറഞ്ഞത് മറ്റേ പേര് പറഞ്ഞതിനുണ്ട്, അവർ വേണമെന്നല്ല പറഞ്ഞത്. അപ്പം ഞാൻ അവർ പല പ്രാവശ്യം അവർ മലയാള സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ഈ കമ്പനിയുമായിട്ടൊക്കെ അവർക്ക് നല്ല പരിചയമാണ്. അപ്പം അങ്ങനെ പറഞ്ഞു, അത് സംഭവിച്ചു. ക്യാരക്ടറിന് വളരെ ആപ്റ്റായിട്ട് തോന്നി. ഇപ്പൊ പറഞ്ഞ പടങ്ങളെല്ലാം ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് ആണ്, ലൈക്ക് വേറെ ലെവലിലോട്ട് മലയാളം ഇൻഡസ്ട്രിയിലെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്കി ഫിലിംസും ആ ഒരു ക്വാളിറ്റി ജോസിഫ് എന്നൊരു സിനിമ കഴിഞ്ഞപ്പോൾ അതിനെക്കാട്ടും വലിയൊരു ഫിലിം ചെയ്യുന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ കുഞ്ഞാലി മേടിക്കാറുള്ളത്. അത് കഴിഞ്ഞ് ബിഗ് ബ്രദർ വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. പറഞ്ഞ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ സിനിമയെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് വലിയ സിനിമകൾ എടുക്കേണ്ടി വരും. വലിയ സിനിമകൾ എടുക്കുമ്പോഴാണ് നാഷണൽ ലെവലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലൊക്കെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസരം നമുക്കുണ്ട്, അത്തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്, അതിനുള്ള പോസിബിലിറ്റീസ് അത് നമ്മൾ ഉപയോഗിക്കും. ഹായ് ത്രിഷ. ഹായ്. ഹൂ ആർ യു? സോ ഹൗ എക്സൈറ്റഡ് ആർ യു ടു ബി ബാക്ക് ഇൻ മലയാളം സിനിമ? വാം വെൽക്കം. കെൻ സി ആസ് ഓക്കെ.
Okay, how excited are you working with the legend here? Very excited. I'm not kidding. Every time I've met Lal sir, honestly, my first question to him is, when are we going to work together? And it's been my dream to work with him. So I'm very excited. Also, I was looking for the right film after Hey Jude. You know, I just didn't want to do anything. So for me, this was like even better than what I wanted. So I'm really, really excited about the film and my role in it. Very happy to see her and all the best. Thank you so much. സാറിന് ചിത്രത്തിൽ മീശ പിരിക്കുമോ? ഈ ചിത്രം കണ്ടില്ലേ, സാരിയും മീശയല്ലാണ്. അതിൻ്റെ കൂടെ മീശ പിടിച്ച പിടിച്ച നന്നായിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം പിരിക്കാം, അറിയില്ല ഇത് പിരിക്കാം പിരിക്കാതെ. ഡിഫറെന്റ് ഗെറ്റപ്പ് ഉണ്ട്. ഡിഫറെന്റ് ഗെറ്റപ്പ് എന്താ പറയുക, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല സിനിമ കാണുന്നതിൻ്റെ ഒരു സൂപ്പർ അല്ല. നമുക്കൊരു വെയിറ്റ് ചെയ്യാനൊരു ഇതാവും വരാൻ അല്ല. ഞങ്ങളുടെ മെയിൻ ഗെറ്റപ്പ് ഇതാണ്, ബാക്കി അത് നിങ്ങൾ തിയേറ്ററിൻ്റെ സ്ക്രീനിൽ വരുമ്പോൾ കാണാം. സസ്പെൻസ് അല്ല, നിങ്ങൾ തിയേറ്റർ വരുമ്പോൾ എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഒക്കെ വേണ്ട, എങ്ങനെയായിരിക്കും എന്തായിരിക്കും. ഞങ്ങളിപ്പോഴേ പറഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ നിങ്ങൾക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റും.